വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ചെറുകൾ മുളയ്ക്കും എന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. രാജ്യത്ത് അതിവേഗം വളരുന്ന നഗരമായി തിരുവനന്തപുരം മാറുമെന്നും വിലയിരുത്തലുണ്ട്. ഇന്ത്യയുടെ പുരോഗതിക്ക് പ്രവേശന കവാടമാകാൻ തലസ്ഥാന നഗരം ഒരുങ്ങുന്നു. ഒരു നാട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ട സ്വപ്നം അത് വമ്പൻ കപ്പലുകൾ എത്തുന്ന ഒരു തുറമുഖം മാത്രമായിരുന്നു അല്ലേ? അല്ല, പകരം ഈ നാടിൻ്റെ അതുവഴി തിരുവനന്തപുരം എന്ന ജില്ലയുടെ അതിലൂടെ കേരളത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ പുത്തൻ ജാലകങ്ങളായിരുന്നു. കണ്ട സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. ചൈനയോട് പോലും കിടപിടിക്കുന്ന ലോജിസ്റ്റിക് സംവിധാനമാണ് വിഴിഞ്ഞം തുറമുഖത്തൊരുക്കുന്നത്. കൊളംബോയിലും സലാലയിലും സിംഗപ്പൂരും മാത്രം നങ്കൂരമിട്ടിരുന്ന കപ്പലുകൾ കേരളത്തിലേക്ക് വിഴിഞ്ഞത്തേക്കെത്തും. 14,000 മുതൽ 20,000 വരെ കണ്ടെയ്നറുകൾ എത്തിക്കാൻ കഴിയുന്ന മദർഷിപ്പുകളാണ് എത്തുക. രാജ്യത്ത് തന്നെ ഒരു തുറമുഖത്തും ഇത്രയും വലിയ കപ്പലുകൾക്ക് നങ്കൂരമിടാനാകില്ല. ഇതോടെ വ്യവസായികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി വിഴിഞ്ഞം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ രാജ്യങ്ങളിലേക്ക് ബിസിനസ് ശൃംഖല വ്യാപിപ്പിക്കുന്ന വമ്പന്മാർ തിരുവനന്തപുരം കേന്ദ്രമാക്കിയും ഇനി കോടികൾ നിക്ഷേപിക്കും. വളരുക തിരുവനന്തപുരം മാത്രമാകില്ല, സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും ഗുണമുണ്ടാകും. ലോകരാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമെല്ലാം കാർഗോ പാസഞ്ചേഴ്സിനെ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം നൽകുന്നത് തൊഴിൽ ബിസിനസ് അവസരങ്ങളോടൊപ്പം തന്നെ ഒരു സുസ്ഥിര വികസനത്തിൻ്റെ പാതയൊരുക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണിത്. പിറകിലെത്തിയത് ആദ്യ കപ്പലാണ്. ഇനി കൂറ്റൻ മദർഷിപ്പുകൾ ഉൾപ്പെടെ ചരക്ക് കപ്പലുകൾ നിരന്തരം എത്തും. ലോകത്തെ ഏറ്റവും മികച്ച ക്രെയിൻ നിർമ്മാതാക്കളായ ഷാൻഘായ് PMC കപ്പലാണ് ഇപ്പോഴെത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിനാവശ്യമായ പ്രധാനപ്പെട്ട ക്രെയിനുകളാണ് കപ്പലിലുള്ളത്. ഈ ക്രെയിനുകൾ പ്രവർത്തന സജ്ജമാക്കിയാൽ ഇനി 6 മാസം പരീക്ഷണകാലം. മെയ് മാസത്തോടെ കമ്മീഷനിങ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പിന്നാലെ ചരക്ക് കപ്പലുകൾ എത്തും. 1,000 ദിവസം കൊണ്ട് ആദ്യഘട്ട കമ്മീഷൻ എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഓഖിയും കോവിഡും രാഷ്ട്രീയ സമരങ്ങളും എന്തിനധികം പാറക്കല്ലുകളുടെ ക്ഷാമം വരെ പ്രതിസന്ധിയായി. എല്ലാം തരണം ചെയ്താണ് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള കുതിപ്പ്. നാടിന്റെ വികസന കുതിപ്പിന് വേഗം കൈവരിക്കും എന്നത് തന്നെയാണ് പ്രതീക്ഷ. നാളെ നേരം വെളുക്കുമ്പോൾ കേരളം സിംഗപ്പൂരാവുമെന്നൊന്നുമല്ല, പക്ഷേ ഇനി നമുക്കും സ്വപ്നം കാണാം. സിംഗപ്പൂരിനെയും വെല്ലുന്ന നിലയിൽ കേരളവും വികസന കുതിപ്പ് നടത്തുമെന്ന്. അരുണ സാറിനും രാജേഷിനുമൊപ്പം സലീം മാലിക്, 24, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ പോർട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീരത്തിന് ഏറ്റവും അടുത്ത് വരാൻ കഴിയും കപ്പലുകൾക്ക്. വലിയ കപ്പലുകൾ നങ്കൂരമിടുമെന്ന് മാത്രമല്ല, വളരെ അടുത്ത് കരയ്ക്കടുത്ത് കപ്പലുകൾക്ക് വരാൻ കഴിയുന്ന നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിന് തന്നെ വലിയ വികസന നേട്ടമായി വിഴിഞ്ഞം മാറുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞം പോർട്ടിന് എല്ലാവിധ ആശംസകളും. ഒരുപാട് ജോലികൾ ബാക്കി കിടപ്പുണ്ട്. കാര്യം ക്രെയിനുമായി എത്തിയ കപ്പലാണ് ഇപ്പോൾ അവിടെ തീരത്തണഞ്ഞിട്ടുള്ളത്. ശരിക്കും അത് യഥാർത്ഥത്തിൽ നമ്മുടെ തീരത്തണയേണ്ട കപ്പലല്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്നാണ് വിശ്വാസം. അത് ക്രെയിനുമായി വന്നതാണ്. ഒരു കുറച്ച് കാലം കൂടെ പണി കഴിയുമ്പോൾ 60% പണി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി 100% അടുക്കുമ്പോൾ വിഴിഞ്ഞം ഒരു വലിയ സംഭവമായി രാജ്യത്ത് മാറും.